താണു പത്മനാഭനെ ഓർമ്മിക്കുകയാണ് സഹപാഠി എസ് പത്മനാഭൻ. രണ്ടു ദിവസം മുൻപും താണു പത്മനാഭനുമായി സംസാരിച്ചതാണ് കേരള സർക്കാരിന്റെ അംഗീകാരത്തിൽ വലിയ സന്തോഷവാനായിരുന്നെന്നും പത്മനാഭൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് കരമനയിലായിരുന്നു താണു പത്മനാഭൻ താമസിച്ചിരുന്നത്. അദ്ദേഹം പഠിച്ചത് കരമന സ്കൂളിൽ. അദ്ദേഹത്തിനോടൊപ്പം പഠിച്ച കരമന സ്കൂളിൽ അദ്ദേഹത്തോടൊപ്പം പഠിച്ച എസ് പത്മനാഭൻ എന്ന ആളുടെ വീട്ടിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിന്റെ 8-ാം ക്ലാസ്സിലെ ഗ്രൂപ്പ് ഫോട്ടോയാണ്. അതായതാണ് ശ്രീ താണു പത്മനാഭൻ. അദ്ദേഹത്തോടൊപ്പം ഉള്ള ശ്രീ എസ് പത്മനാഭനാണ് എന്നോടൊപ്പം. ഞങ്ങൾ ഒരേ ബെഞ്ചിൽ 6 കൊല്ലം ഒരുമിച്ച് പഠിക്കുകയായിരുന്നു. 5-ാം ക്ലാസ് തൊട്ട് 10-ാം ക്ലാസ് വരെ പഠിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം വളരെയധികം ഇൻ്റലിജൻ്റ് ആയിരുന്നു എന്നതിന് യാതൊരു സംശയമില്ല. SSLC പഠിക്കുമ്പം അദ്ദേഹം പ്രീ ഡിഗ്രിയുടെ കണക്കുകൾ മാത്സൊക്കെയാണ് ചെയ്യുന്നത്. ആർട്സ് കോളേജിൽ പ്രീ ഡിഗ്രി പഠിച്ചു, അതിനുശേഷം യൂണിവേഴ്സിറ്റി കോളേജിൽ BSc എം എസ് സിയും നിരന്തരമായി ബന്ധപ്പെട്ടു. സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടും നിങ്ങളുടെ ആ സൗഹൃദം സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിന് ഈ പത്മശ്രീ അവാർഡ് കിട്ടിയപ്പോഴും ഈ കേരള ഗവൺമെൻറ് അവാർഡ് കിട്ടിയപ്പോഴും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള ആദ്യം ഈ അവാർഡുകളൊക്കെ വരുമ്പം പത്മനാഭൻ എങ്ങനെയോ, അതായത് ഞാൻ എങ്ങനെയോ അറിഞ്ഞ് അദ്ദേഹത്തിനെ ആദ്യമായിട്ട് വിളിക്കുന്നത് ഞാനാണെന്ന് അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്. ഒരു കൊല്ലം വന്ന് നമ്മുടെ വീട്ടിൽ വരികയും ചെയ്തു. ഇവിടെ അദ്ദേഹത്തിന് വേണ്ടി സ്പെഷ്യലായിട്ട് കരമൻ സ്കൂളിൽ ഒരു അസംബ്ലി അറേഞ്ച് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ അന്ന് പഠിച്ചിരുന്ന, അതായത് 72 ബാച്ചിലുള്ള ആൾക്കാരെല്ലാവരും ഞങ്ങൾ ഒരു ഗെറ്റ് ടുഗെതർമാരി കൂടുകയും ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നത് പോലെയുള്ള, അന്നത്തെ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നത് പോലെയുള്ള ഒരു ഇതും നമ്മൾ നടത്തിയുണ്ട്. ഇപ്പോഴും ആ അദ്ദേഹത്തിൻ്റെ മരണം എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അതാണ് തീർച്ചയായും ആ ഞെട്ടലിലാണ് സുഹൃത്തു കൂടിയായ ശ്രീ എസ് പത്മനാഭൻ. കരമനയിൽ നിന്നും മനു സിദ്ധാർത്ഥിനൊപ്പം എസ് അജിത് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.